ആളുകളൊക്കെ വന്ന് ചോദിച്ചു, സിദ്ദീഖിനെ ഡോക്ടറെ കണ്ടോ? ഡോക്ടർ വന്ന് കണ്ടിട്ടുണ്ടോ? മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടോ? ആ കണ്ടു, എന്റെ ഡോക്ടർ കണ്ടു. എന്നിട്ട് എന്റെ ഡോക്ടർ പറഞ്ഞത്? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നീ ഫഅലു ലിമാ ഉരീദ്, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി, ഇത് ഏത് ഡോക്ടറെ കുറിച്ചാണ് ഈ പറയണത്? അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പറയണത്. എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പരാതി പറയില്ലല്ലോ. മരിക്കുന്ന സമയത്ത് പരാതി പറയാൻ മഹത്തുക്കൾ ഇഷ്ടപ്പെടാറില്ല. അത് ചെയ്യുന്നു ശരി, എങ്ങനെ റബ്ബിനോട് പരാതി പറയാൻ? സുദീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരെ, നബിതങ്ങളോട് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ, സിദ്ദീഖ് എന്നവർക്ക് ആഫിയത്തും സലാമത്തും നേരണം, അള്ളാഹുവിന്റെ സലാമുണ്ടെന്നും പറയണമെന്ന് പറഞ്ഞു. എന്തേ ജിബ്രീലെ ഇത്രക്ക് പ്രത്യേകിച്ച് എന്തേ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, 6-7 വർഷമായില്ലേ, ബഹുമാനപ്പെട്ടവർ വലിയ വിഷമത്തിലാണ്, വല്ല ക്ഷമയിലാണ്, അപ്പോ അത് അള്ളാഹുവിന് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിബിധങ്ങൾ വിളിച്ചു ചോദിച്ചു, സിദ്ദീഖ്, അല്ലാഹു യഖ്രിയുക സലാം, അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട്. സിദ്ദീഖ്, 7 കൊല്ലമായി നിങ്ങൾ ചെയ്ത ത്യാഗം എന്താന്ന് ചോദിച്ചു. നബിയെ, 7 കൊല്ലമായി എനിക്ക് പല്ലുവേദനയായിരുന്നു. നിങ്ങളത് ഇന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ സിദ്ദീഖ്, എനിക്ക് പല്ലുവേദന ഉണ്ട്. നമ്മളൊക്കെ എത്ര ഡോക്ടർ പോയി കണ്ടിട്ടുണ്ടാവും 7 കൊല്ലത്തിനിടയ്ക്ക് മാറാത്ത പല്ലുവേദനയാണെങ്കിലേ. സിദ്ദീഖ് എന്നവരെ, 7 കൊല്ലമായി നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് നിങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? കൈഫ അഷ്കുൽ ഹബീബ്, എങ്ങനെയാണ് നമ്മുടെ മഹബൂബിനെ പറ്റി പരാതി പറയാ? അള്ളാഹു നമ്മുടെ മഹബൂബല്ലേ, അള്ളാഹു നമ്മുടെ ഇഷ്ടപ്പെട്ടവനല്ലേ, എന്റെ റബ്ബനെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അങ്ങയോട്. കൈഫ അഷ്കുൽ ഹബീബ ഇലൽ ഹബീബ്, മഹബൂബായ അള്ളാഹുവിനെ സംബന്ധിച്ച് മഹബൂബായ അങ്ങയോട് എനിക്ക് പരാതി പറയാൻ പറ്റൂ നബിയെ? ഞാൻ അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്, ഞാൻ അത് ക്ഷമിച്ചു. എന്റെ റബ്ബിനെ പറ്റി പരാതി പറയാൻ പറ്റില്ലല്ലോ. സുഹാബിമാർ എങ്ങനെയാണ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ. ഒരു സുഹാബിയുണ്ട്, നബി തങ്ങളുടെ സുഹാബിമാരിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും ഉടുക്കാനുള്ള വസ്ത്രം ഒരു ജോഡിയേ ഉള്ളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ ഓടിപ്പോകുന്ന സുഹാബിയെ എല്ലാവരും കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുഹാബി പെട്ടെന്ന് ഓടിച്ചെല്ലും. എന്തിനെന്നറിയോ? ആ സുഹാബി ചെന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം കൊടുത്തിട്ട്, തന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് വേണം ഭാര്യയ്ക്ക് ശരീരം മറയുന്ന അവസ്ഥയിൽ നിസ്കരിക്കണമെങ്കിൽ ആ വസ്ത്രം കൂടെ കിട്ടണം. അങ്ങനെ ഓടിപ്പോകുന്ന സുഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷിച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പോകുന്നത്, എന്താ നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോകുന്നത്? ആദ്യം പറഞ്ഞു കൊടുത്തില്ല, ഒന്നുമില്ല നബിയെ, എന്നാലും പറഞ്ഞേക്കണം, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടെ ഉള്ള വസ്ത്രമാണ് എന്റെ ശരീരത്തിലുള്ളത്. ഇത് ഞാൻ അവൾക്ക് കൊടുത്ത് അവൾ പൂർണ്ണമായി ഔറത്ത് മറച്ച് അവൾക്ക് നിസ്കരിക്കണമെങ്കിൽ എന്റെ വസ്ത്രം വേണം നബിയെ. തങ്ങളെ അപ്പോഴക്കപ്പോഴേ, നമ്മളുണ്ടല്ലോ ചില റിലീഫ് കമ്മിറ്റികളൊക്കെ, ചില ആളുകൾ പെട്ടെന്ന് ആളുകൾക്ക് സഹായം ചെയ്തെടുക്കുന്നത്, സുഹാബികളെ സഹായിച്ചേക്കണം, അദ്ദേഹത്തിന് വസ്ത്രം വേണം, എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു, എല്ലാവരും കൊടുത്തു. അങ്ങനെ കുറച്ച് വസ്ത്രമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തേന്ന് വരാൻ നേരം വൈകിയല്ലോ എന്ന് ചോദിച്ചു. ഇതാ കുറച്ച് വസ്ത്രം കണ്ടില്ലേ, പറഞ്ഞു, അശക്കൗത്തൽ ഹബീബ് ഇലൽ ഹബീബ്, മഹബൂബായ അള്ളാഹിനെ പറ്റി നിങ്ങള് നബിതങ്ങളോട് പരാതി പറഞ്ഞല്ലേ, അള്ളാഹു നമുക്ക് വസ്ത്രം തന്നിട്ടില്ല, നിങ്ങൾ നബിനോട് പരാതി പറഞ്ഞോ? ഇങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങളല്ലേ നമുക്ക് വേണ്ടത്? അത് പോരാ, ഇത് പോരാ, അത്ര വേണം, ഇത്ര വേണം എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടി മനസ്സിലാക്കി, ഇതും ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. ഹൽ ശക്കൗത്തൽ ഹബീബ ഇലൽ ഹബീബ്, മഹബൂബായ അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പരാതി പറഞ്ഞോ നബിതങ്ങളോട്? നമുക്ക് വസ്ത്രമില്ല എന്ന്, അള്ളാഹു തന്നില്ല, അള്ളാഹു തന്നിട്ടില്ല എന്ന് നബിതങ്ങൾ അള്ളാഹുവിന്റെ നബിയോട് നിങ്ങൾ പരാതി പറഞ്ഞോ? എന്നിട്ട് വസ്ത്രേറ്റ് വന്നിരിക്കണോ? ഇത് വേണ്ടില്ലായിരുന്നു, അള്ളാഹുവിനെ പറ്റിയുള്ള പരാതി നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു, നമുക്കത് സഹിച്ചുകൂടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സുഹാബിമാർ, എന്ന് പറ പഠിപ്പിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, മരിക്കാൻ പോകുന്ന നേരത്തും പരാതി പറയൂല. സരിയു സഖത്തി റഹ്മത്തുല്ലാഹി അലൈഹി, വേദന കൊണ്ട് വിഷമിച്ച് മരിക്കാൻ കിടക്കുമ്പോ എന്റെ ഗുരു, എന്റെ ഡോക്ടറായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പറയില്ല,
എനിക്ക് വന്ന പ്രയാസം എന്റെ ഡോക്ടറാൽ വന്നതാണ്, എനിക്ക് എന്നെ ചികിത്സിക്കുന്നവൻ തന്നെ തന്നതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഡോക്ടറെ സംബന്ധിച്ച് പരാതി പറയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിൽ പരിപൂർണ തൃപ്തിയോടുകൂടെ കണ്ണടച്ച് യാത്രാ മൊഴി ചൊല്ലിപ്പോയ സരിയു സഖത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി കിടക്കുന്നു മരിക്കാൻ കിടക്കുമ്പോ. ആളുകൾ പറഞ്ഞു ശിബിലി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലണം എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവസാനത്തെ വാക്കായി മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദിവിതങ്ങളുടെ സന്തോഷ വാർത്തയാണത്. അള്ളാഹു അഭാഗ്യം നൽകുമാറാകട്ടെ. ഒരാൾ സംസാരിച്ചത് 4 കൊല്ലം മുമ്പാണെന്ന് വിചാരിക്കുക, അതിനുശേഷം പിന്നെ മിണ്ടിയിട്ടില്ല. ഉമ്മ ആ കിടപ്പ് കടന്നതാണ്. ആ 4 കൊല്ലം മുമ്പ് അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണോ? മതി, ഉമ്മ സംസാരിച്ചിട്ടില്ല, പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്ന രോഗികൾക്ക് പ്രയാസം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉമ്മയോ വാപ്പയോ ആരാ മരിക്കുന്നത് അവർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചൊല്ലിപ്പിക്കണ്ട, ഇനി വേറെന്തെങ്കിലും വർത്തമാനം പറഞ്ഞു പോയാൽ ഒന്നുകൂടെ ചൊല്ലിപ്പിക്കുക. അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറഞ്ഞ് വർഷങ്ങളോളം കടന്നു മരിച്ചാലും ഈ പുണ്യം കിട്ടുമെന്നാണ്. മഹാനായ അല്ലാമ ശിബിലിയോട് ബഹുമാനപ്പെട്ടവരോട് ആളുകൾ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവിൻ. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുന്നത്, ബഹുമാനപ്പെട്ടവർ പാട്ടങ്ങ് ചൊല്ലിയത്, ഇതൊക്കെ എന്റെ കൽബിൽ കിടക്കുന്നുണ്ട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലാ സുറുജി, ചില വാക്കുകൾ നമുക്ക് പരിചയമുള്ള വാക്കാണ്, മൗലിദിന്റെ കിതാബുകൾ കാണുന്ന വാക്കാണ് ഇതല്ലേ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലാ സുറുജി وجهك المأمول حجتنا يوم يأتي الناس بالحجج لا أتاح الله لي فرحا يوم أدعو منك بالفرج الله നിന്നെ സംബന്ധിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലുള്ള ഈ കൽബിന് ഇനി വേറെ ഒരു വിളക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നിങ്ങൾ എനിക്കിങ്ങനെ ഓർമ്മിപ്പിച്ചേരേണ്ട ആവശ്യമില്ല, ഇതെന്റെ മനസ്സിലുണ്ട്. ആരാണ് ശിബിലി തങ്ങളെന്നറിയോ? അന്നൊരിക്കൽ ഭാര്യ കുറച്ച് പൈസ കൊടുത്ത് പറഞ്ഞയച്ചത് അല്ലാമ ശിബിലി തങ്ങളെ ഇറച്ചി വാങ്ങിക്കൊണ്ടുവരാൻ. പൈസയും വാങ്ങി പോന്ന് ഇറച്ചി കൊണ്ടുവരുമ്പോ അന്നൊന്നും പാക്കില്ലല്ലോ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാ വരുന്നത്. അപ്പോഴേക്ക് ഒരു കഴുകൻ കൊത്തിപ്പറിച്ചും കൊണ്ടുപോയി, വലിയ ഇറച്ചി കഷ്ണം. ഭാര്യയാണെങ്കിൽ വല്ലാതെ നാവുള്ള ഭാര്യയാണ്, അവള് തന്ന പൈസയുമാണ്. ആക്കാൻ പറ്റും, പിന്നെ അറബികളെ പെണ്ണുങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മുടെ അടുത്ത പെണ്ണുങ്ങളും പോയാവില്ല. ബഹുമാനപ്പെട്ട ശിബിലി തങ്ങൾ പറഞ്ഞ് ഇപ്പരേക്ക് ഞാൻ പോണില്ല, ഇറച്ചി കൊണ്ടുവരാൻ തന്ന പൈസ ഇറച്ചി കഴുകൻ കൊണ്ടുപോയി, കയ്യിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ പുത്തിപ്പറച്ചിന് കൊണ്ടുപോയി. ഇനി ഞാൻ വീട്ടിലേക്കില്ല, നേരെ പോയി അള്ളാഹിന്റെ വീട്ടിലേക്ക്. ദുഹ്റനിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, ആൾക്കാരൊക്കെ ചോറ് കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി, ശിബിലി തങ്ങൾ പോയില്ല. അശ്രനിസ്കാരം വരെ പള്ളിയിലിരുന്നു. അശ്രനിസ്കാരം കഴിഞ്ഞപ്പോ തോന്നി ഇനി പൊരിക്ക് പോയേക്കാം, പെണ്ണിന്റെ ചൂടൊക്കെ തണുത്തിട്ടുണ്ടാവും. പിന്നെ ഉച്ചക്ക് കറി വെക്കാനുള്ള ഭക്ഷണത്തിന് പറഞ്ഞയച്ചതാണല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി, പൈസയും പോയി ഇറച്ചിയും പോയി. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതിൽ തുറന്നപ്പോ ഭാര്യ നല്ല മൂടിലാണ്. ഭക്ഷണം തരട്ടെ എന്ന് ചോദിച്ചു. എന്ത് ഭക്ഷണോ? അതെ, നല്ല മാംസക്കറിയുണ്ട്. എവിടുന്ന് കിട്ടി ഇറച്ചി? അതിന്റെ കഥ ഒന്നും പറയണ്ട. നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ട് 2 കഴുകന്മാർ വലിയൊരു ഇറച്ചി കഷ്ണം പിടിച്ച് കളിക്കണ്, അത് താഴെ വീണു, ഞാൻ അതെടുത്ത് കറി വെച്ചിട്ടുണ്ട്. ശിബിലി പറഞ്ഞു അൽഹംദുലില്ലാഹ് ഹമൽത അന്നിൽ ലഹം, പിടിച്ചവനെ ആ മാംസം ഞാൻ ചുമന്നു കൊണ്ടുവരേണ്ടതിന്റെ പകരം ശിബിലിയുടെ കയ്യിൽ നിന്ന് പക്ഷിയെ കൊണ്ട് എടുപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടുകൊടുത്ത പടച്ചവനെ, യാ റബ്ബി ലക്കൽ ഹംദ് യാ അല്ലാഹ്, നിന്റെ ശുക്രന് ഈ നന്ദിക്ക് ഈ ഉപകാരത്തിന് എങ്ങനെ ഞാൻ നന്ദി ചെയ്യും പടച്ചവനെ. ശിബിലി ഞാൻ കൊണ്ടുപോകേണ്ടത് ശിബിലിയുടെ കയ്യാൽ ചുമന്നു കൊണ്ടുപോകേണ്ടത് ശിബിലി കൊണ്ടുപോകണ്ട, നിങ്ങൾ പള്ളിക്ക് പോയിക്കോ, ഇത് ഞാൻ വീട്ടിലെത്തിച്ചോളാം എന്ന് പറഞ്ഞ് പക്ഷിയെ പറഞ്ഞയച്ച പടച്ചവനെ. ഈ മഹാനാണ് അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരായി ഈ വാക്ക് പറഞ്ഞത് എനിക്കിങ്ങനെ ചൊല്ലിത്തരണ്ടേ, ഇതെന്റെ മനസ്സിലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ റാഹത്ത് തന്നെയാണ് പോണത് എന്ന് യാത്ര പറഞ്ഞു പോയ അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ.